എത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അല്ലേ. നോക്കി, മുന്തിരിപ്പഴങ്ങൾ ഇങ്ങനെ വിളഞ്ഞ് പഴുത്ത് നിറഞ്ഞു കിടക്കുന്ന വളരെ മനോഹരമായ പ്രകൃതിയുടെ ഒരു കാഴ്ച അല്ലേ. ഇതിന് ശരിക്കും നമുക്കെന്താ പറയുക, പ്രകൃതിയുടെ ഒരു വിരുന്നെന്നോ അല്ലെങ്കിൽ പ്രകൃതിയുടെ സമൃദ്ധി എന്നോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന പോലുള്ളൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന അല്ലെങ്കിൽ നല്ലൊരു സംതൃപ്തി തോന്നുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത് അല്ലേ. എന്താ ഭംഗിയെന്ന് നോക്കിയേ, നമ്മൾ സാധാരണ മുന്തിരിക്കൊല കാണുന്ന പോലല്ല ഇത്, മുന്തിരിക്കൊലകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാട് മുന്തിരിപ്പഴങ്ങൾ, എനിക്ക് തോന്നുന്നൊരു ആയിരക്കണക്കിന് മുന്തിരിപ്പഴങ്ങളുണ്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന പോലെ നിറഞ്ഞു കിടക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ കമ്പം തേനിയിലോ കർണാടകത്തിലോ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തോ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ ആലുവയിലുള്ള ഒരു വീടിൻ്റെ മുറ്റത്താണ്. അവിടെയാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള മുന്തിരിപ്പഴങ്ങൾ ഇങ്ങനെ കുലച്ച് കായ്ച്ചു കിടക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള മുന്തിരിപ്പഴത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കെന്നറിയാം. ലൈഫ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെക്കൻഡ് വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എന്നെ വിളിക്കാനും മറക്കല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മുന്തിരിപ്പഴങ്ങളുടെ മുതലാളി മിസ്റ്റർ ആർഷൽ അല്ലേ. എന്താ ആർഷൽ ചെയ്യുന്നത്? ഞാൻ ഒരു ഐടി കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇത് ഹോബിയായിട്ട് നമ്മൾ കോവിഡിന് ശേഷം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന. ശരി, എന്തായാലും ഹോബി വളരെയധികം മനോഹരമായ ഹോബിയായി പോയി അല്ലേ. നമുക്ക് കാണുന്നവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായത്, അതായത് ആളുകൾക്ക് സന്തോഷം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാരെ കൊണ്ടും പറ്റുന്ന ഒരു പരിപാടിയല്ല അല്ലേ. ആർഷൽ എന്തായാലും ചെയ്തത് വളരെ നല്ലൊരു കാര്യമായി പോയി. ശരിക്കും പറഞ്ഞാല് ഞാൻ തൊട്ട് നോക്കട്ടെ, കുഴപ്പമില്ല. ഇത് നമ്മുടെ സാധാരണ മുന്തിരിങ്ങ കാണുന്ന പോലെ ഇച്ചിരി വലിപ്പക്കുറവുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അതെ അതെ, നമ്പേഴ്സ് കൂടുതലാണ്. നമുക്ക് 600 പ്ലസ് നമ്മൾ ഓൾറെഡി സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. 600-ൽ അധികം പഴങ്ങളുണ്ടല്ലേ. അപ്പൊ ഞാൻ 1000 മുന്തിരിന്ന് ഒരു ഇത് പറഞ്ഞെങ്കിലും അത്രേ ഉണ്ടല്ലേ. അത് ശരി, വെയിറ്റ് നോക്കിയായിരുന്നു. ഇത് നമുക്ക് ഒരു 4.5 മോളില്, 5 4.5 ആണ് നമുക്ക് സർട്ടിഫൈ ചെയ്ത് വെച്ചേക്കുന്നത്. നോക്കിയാ, നമ്മുടെ സാധാരണ മുന്തിരിക്കൊല എന്നൊക്കെ പറയുമ്പോൾ ഒരു 1 കിലോ അല്ലെ, 300 ഗ്രാം ഒക്കെ ഒരു മുന്തിരിക്കൊല വരുള്ളൂ. ഇത് നോക്കിയാ എത്രയുണ്ടെന്ന് നോക്കിയാ അല്ലെ, 4.5 കിലോയോളം 5 കിലോയോളം വെയിറ്റുള്ള ഒരു മുന്തിരിക്കൊലയാണ് അതല്ലേ. ഇഷ്ടം പോലെ മുന്തിരിങ്ങ കേട്ടോ, നല്ല ഇതൊക്കെ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് അതുപോലെ മുന്തിരിങ്ങ ഉണ്ടാ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാനായിട്ട് ഈ പഴുത്ത മുന്തിരിയുണ്ട്, അതുകൂടാതെ പഴുത്ത് വരുന്ന മുന്തിരിങ്ങയുണ്ട്. അതെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കുറച്ചുകൂടെ പച്ച, പിന്നെയും പച്ച, അങ്ങനെ അങ്ങനെ പല പല ഇക്ക ഹസനിക്ക നിങ്ങൾ പോകണ പോരെ. അപ്പോൾ അങ്ങനെ പല വെറൈറ്റി, അതായത് ഈ മുന്തിരിപ്പഴത്തിന്റെ പല ഘട്ടങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലേ, ഒരേ സമയത്ത് തന്നെ. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം ഹസനിക്കയും ആർഷലും കൂടിയാണ് അല്ലേ. അതെ അതെ, ആർഷലിന്റെ ആണ് കലാപരിപാടി. ഇവരുടെ സപ്പോർട്ട് ഉണ്ട് വീട്ടിൽ, എല്ലാവരുടെ സപ്പോർട്ട്, എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ട് അല്ലേ. വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ മുന്തിരിങ്ങയൊക്കെ കണ്ടേക്കുന്ന കമ്പം തേനിലൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് അതിനുവേണ്ടി പ്രത്യേകം കൃഷി സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, മുറ്റത്ത് ആർഷലിന്റെ വീടിന്റെ മുറ്റത്ത് ആകെ ഇതൊരു 1.5 സെന്റ് സ്ഥലം കാണും അല്ലേ. ആകെ 1.5 സെന്റ് സ്ഥലത്തിലാണ് ഇതാ ഒരു തൈ, ഒരു ഒരു മുന്തിരിച്ചെടിയുള്ളു അല്ലേ. 16 മുന്തിരിക്കൊലകളുള്ള ഒരു ഒറ്റ മുന്തിരി ചെടിയെന്നാണ് ഇത്രയും മുന്തിരിങ്ങ നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കയറി വരുമ്പോഴത്തേനും ഉണ്ടല്ലോ, നല്ല ഭംഗിയാണ് കേട്ടോ. വീട്ടിൽ ഇങ്ങനെ മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എന്താ വരുന്ന ആൾക്കാർക്കൊക്കെ എന്താ സന്തോഷം അല്ലേ ആർഷലേ. അതെ അതെ, ഇത് എത്ര നാളായി ഈ മുന്തിരിങ്ങ ചെടി നട്ടിട്ട്? ഇപ്പൊ ടോട്ടല് 8 മന്ത്സിലെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. 6 മന്ത്സ് ആകുമ്പോൾ ഫ്ലവർ, ഇത് 8 മന്ത്സിലെ സിറ്റുവേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. അത് ശരി, 8 മാസമാണല്ലോ മൊത്തം ചെടി നട്ടിട്ട്. ഓ, അത് വലിയൊരു കാര്യമാണ് കേട്ടോ. എനിക്കൊന്നും തമിഴ്നാട്ടിലൊക്കെ ഈ മുന്തിരിച്ചെടികളൊക്കെ എന്ന് വെച്ചാൽ വർഷങ്ങൾ പഴക്കമുള്ള മുന്തിരിച്ചെടിയാണ്, എന്നാലും മുന്തിരിങ്ങ ഉണ്ടാകാനായിട്ടൊക്കെ കുറച്ചുകൂടെ കാലഘട്ടം എടുക്കും തോന്നുന്നു. അത് ഇങ്ങനെ പന്തലിച്ചൊക്കെ വരാനായിട്ട് കർഷകരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് 2.5 കൊല്ലം പഴക്കമുള്ള ഒരു സ്റ്റേജാണ്. ഇത്രയും മുന്തിരിക്കൊല ഒക്കെ വരണമെങ്കിൽ 2.5 കൊല്ലം മിനിമം വേണമെന്നാണ് കർഷകരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ശരി. അതെ, ഇപ്പൊ ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മുന്തിരി ഒന്ന് പറിച്ചു തന്നു നോക്കട്ടെ ആദ്യം, ഇതിന്റെ രുചിയൊക്കെ എന്താണെന്നുള്ളത്. എന്റെ മോനെ, ഇതാ ചെറുതാണ് കേട്ടോ, വലിപ്പം കുറവാണ്. ഇതിന്റെ രുചി എങ്ങനെയാണ് നോക്കാം. കുരു ഉച്ചോട് വലുതാണ് മറ്റേ മുന്തിരിങ്ങയെക്കാട്ടിലൊക്കെ. നമ്മുടെ സാധാരണ കിട്ടുന്ന മുന്തിരിക്കാട്ടിലൊക്കെ കുരു അല്പം വലുതാണ്, പക്ഷെ മധുരമുണ്ട്, പുളി കുറവാണ് അല്ലേ. അതായത് നോർമലി ഇവിടെ കിട്ടുന്ന എല്ലാ നഴ്സറിയും നല്ല പുളിയായിരിക്കും. കുറച്ച് ഷോക്ക് വേണ്ടി വീണ്ട ഫ്രണ്ടിൽ കുറച്ച് ദിവസം വെക്കും, ആരും കഴിക്കില്ല, വെട്ടിക്കള. ഇതാണ് എല്ലായിടത്തും നടക്കുന്ന ഒരു പ്രോസസ്. അതിൽ നിന്നൊരു മോചനമാണ് ഈ പൊരുവയിലെത്തും മഴത്തെല്ലാം നമുക്ക് സർവൈവ് ചെയ്യുന്നൊരു എനം ഇവിടെ എത്തിച്ച്. ഇതിന്റെ ഇന ഏതായി മുന്തിരിയുടെ? ഇത് കംബോഡിയൻ വൈൽഡ് ഗ്രേപ്സ് എന്ന് പറഞ്ഞ എനാണ്. കിട്ടിയത് ഇത് വെളിയത്ത് ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് നഴ്സറി, അവര് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന കണ്ടോ. അവർ കണ്ടതാണ്, അവർ അന്തം വിട്ടു പോയോ? തീർച്ചയായും തീർച്ചയായും. നമുക്ക് ഈ ചെടിയൊക്കെ നടുമ്പോൾ ഇത് കായ്ക്കണമെന്നുണ്ട്, ഒരു കൈപ്പുണ്യം കൂടെ വേണം അല്ലേ. അല്ലെ, ആർഷലിന് നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് കരുതാം. അതായത് ശരിക്കും കാലാവസ്ഥയൊന്നും ഇതിൻ്റെ ഒരു കാര്യമല്ല അല്ലെ. ചെടികൾ നടാനും പഴങ്ങൾ ഉണ്ടാകാനൊക്കെ നമുക്കൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളർത്തിയെടുക്കാം. ഏത് തരം പഴങ്ങൾ നമുക്ക് വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് നമ്മൾ ഈ കാണുന്ന ഈ എന്താ പറയുക, കംബോഡിയൻ വൈൽഡ്
ഗ്രേപ്പ് എന്ന് പറയുന്ന ഈ പ്രത്യേകതയുള്ള മുന്തിരിക്കൊല എന്ന് പറയുന്നത്. അപ്പൊ ഈ മുന്തിരിച്ചെടിക്ക് എന്ത് വളമായിട്ടാണുള്ളത് ഇവരോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, നമ്മളാകെ രണ്ടു മൂന്ന് സംഘങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലുപൊടി ചാണകപ്പൊടി, ഇത് രണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ സൺഡേസിൽ ഇറച്ചി കാണിക്കുമ്പോൾ അതിന്റെ വെള്ളം, ഇറച്ചി കഴിക്കുക വെള്ളം നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. മൂന്നും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ, വേറെ എക്സ്ട്രാ പെസ്റ്റിസൈഡ്സ് ഒന്നും വേണ്ട, പുഴുശല്യങ്ങളൊന്നും ഇതിൽ വരില്ല. അത് ശരി. അപ്പൊ ഈ മുന്തിരിച്ചെടിയുടെ ശൈശവം തൊട്ട് കണ്ടെന്നുള്ള ആളെന്ന നിലയിൽ എന്തായിരുന്നു ഇതിന്റെ ഒരു വളർച്ചയുടെ കാലഘട്ടം ഒക്കെ ഒന്ന് പറയോ. ആ, നമുക്കിത് വലിയ എഫേർട്ടുകളില്ലാണ്ട് തന്നെ ചെറിയ ചെറിയ രീതിയിൽ നമ്മൾ വരും. അത് കഴിഞ്ഞിട്ട് ഇത് ഡേ ബൈ ഡേ ഇതിന്റെ തണ്ട് നല്ല രീതിയിലുള്ള ബലം വന്നുകൊണ്ടിരിക്കും. ഇതിന്റെ വെയിറ്റ് കൂടുതലാണ്, നല്ല രീതിയിൽ ബ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ ഹൈറ്റിൽ പന്തൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും. ഇപ്പൊ ശരിക്കും അഡ്വാൻറ്റേജ് ആണ്, ഇപ്പൊ പിള്ളേർക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാവുന്ന രീതിയിലാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താഴ്ന്നതാണ്, നല്ല രീതിയിൽ പന്തലൊക്കെ അടിച്ച് ചെയ്തതാണ്. ഇപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വെയിറ്റൊക്കെ വരുന്നത്. 10-16 കൊല എന്ന് പറയുമ്പോൾ നിങ്ങൾ നാലേച്ച് നോക്കുക എക്സ്ട്രാ എത്ര വെയിറ്റ് വരുന്നത്. അതെ, 16 കൊല എന്ന് പറയുമ്പോൾ ഒരു കൊല 4 കിലോ മുതൽ 5 കിലോ വരെ ഉണ്ട് അല്ലേ. അപ്പൊ 16 കിലോ എന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റ് ആയി വരും, ഇനിയും വന്നോണ്ടിരിക്കാം. ഒരു 20 കൊല ഉണ്ടെങ്കിൽ 100 കിലോ അടുത്ത് ആണ്, അത്രയും വെയിറ്റ് ഈ ഒരു ചെടി താങ്ങണം. അതെ അല്ലേ. അപ്പൊ നമുക്ക് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച സമ്മാനിച്ച ആർഷലിന് നമ്മുടെ ചാനലിന്റെ വക ഒരു ചെറിയ സമ്മാനം വിളിച്ചു. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ മുന്തിരി പഴങ്ങളല്ലാതെ വേറെ എന്തെങ്കിലും ചെടികളൊക്കെ ഇപ്പൊ നടന്നുണ്ടോ? ഉണ്ട്. ഇത് ഓൾ സീസൺ ആയിട്ടുള്ള മാവാണ്. നമുക്ക് 12 മാസം നല്ല രീതിയിലുള്ള മാങ്ങ ലഭിക്കുന്ന ഒരു ഓൾ സീസൺ മാങ്ങയാണ്. പിന്നെ അവിടെ ഉള്ളത് തായ്ലാന്റ് ചാമ്പ, പിന്നെ അബിയും ഉണ്ട്. പിന്നെ ഇപ്പൊ കറന്റിൽ വന്നേക്കുന്ന റെഡ് കളറിലുള്ള ബേറാപ്പിള്, പൊതുവെ എല്ലായിടത്തും ഗ്രീൻ ആണ് കാണുന്നത്, റെഡ് കളറിലുള്ള ഒരു ബേറാപ്പിള് വന്നിട്ടുണ്ട്. പിന്നെ മൂട്ടിപ്പഴത്തിന്റെ ഹൈബ്രിഡ്, പിന്നെ പർപ്പിൾ പേര ബറാബ. ഇത് ഇവിടെ ഒരു ചെറിയ മരം നിപ്പുണ്ട് കേട്ടോ, അതിലൊരു രണ്ട് പഴവും ഉണ്ട്. ഇതെന്താ അർച്ചലേത്? ഇത് ഷുഗറിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു മക്കോട്ട ദേവ എന്ന് പറഞ്ഞിട്ടൊരു മെഡിസിനൽ പ്ലാന്റ് ആണ്. ഫുഡല്ല, ഡയറക്റ്റ് നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് അല്ലികൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ നന്നായിട്ട് കുറയുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതെന്താ? ഇത് മമ്മൂട്ടി ഹിറ്റാക്കി ഇൻസ്റ്റാഗ്രാമിൽ കോവിഡ് ടൈമിൽ ഫോട്ടോ ഇട്ട് ഹിറ്റാക്കിയ സൺഡ്രോപ്പ് ആണ്. അതിന്റെ ഒറിജിനൽ പ്ലാന്റ് തന്നെയാണ്. ഇത് നമുക്ക് വരുന്നത് ജബോട്ടിക്ക മരമുന്തിരി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉള്ളതാണ്. എൻ്റെ കയ്യിലുള്ളത് എസ്കാലറ്റ് എന്നുള്ള നല്ല ഇനമാണത്. ഇത് സുറിനാം ചെറിയുടെ റെഡാണ്. റെഡ് എന്ന് പറയുമ്പോൾ ഒരു ഇച്ചിരി പുളിപ്പും മധുരമായിട്ടുള്ളൊരു മരുന്നാണ്. പിന്നെ ബ്ലാക്ക് കളേഴ്സ് സുറിനാമാണ് നല്ല മധുരമുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ റെഡ് കളർ കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചേക്കുന്നത്. അതോ ചീര പോലത്തെ? ചീര വെച്ചേക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പോകുന്ന പൊന്നാങ്ങണി ചീരയാണ്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കണ്ണിനൊക്കെ നല്ലതാണ്. പൈനാപ്പിൾ പോലെ കാണുന്നത്? ഇത് മെഡൂസ പൈനാപ്പിൾ എന്നാണ്. ഇത് പൈനാപ്പിൾ ഫോം ചെയ്യാൻ ചുറ്റൊരു 150-200 എണ്ണം വരും. ശരിക്കും പറഞ്ഞാൽ അറൌണ്ട് 3 ഇയേഴ്സ് ഇരിക്കുന്ന നല്ലൊരു മരമാണ് ശരിക്കും പറഞ്ഞാൽ. അത് ശരി. അപ്പൊ ഒരു ചെറിയ മിനി നഴ്സറിയാണ് ഇവിടെ. ഒരുമാതിരിപ്പെട്ട ഗവേഷണങ്ങളെല്ലാം ആർഷലിവിടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇതുപോലുള്ള പഴങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് ആർഷലിന് പറയാനുള്ളത്? ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, സ്ഥലം ഒരു പ്രശ്നമല്ല, അതിനുണ്ടാവുന്ന ഒരു മനസ്സും. ഒരു 10-15 മിനിറ്റ് ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പിന്നെ സ്ഥിരം കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം, ഉപകാരമുള്ളത് മാത്രം വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഓരോ സീസണിൽ നമുക്ക് ഓരോ ഫ്രൂട്ട്സ് നമുക്ക് പ്രകൃതി തന്നെ നമുക്ക് തരും. സ്ഥലം ഒരു പ്രശ്നമല്ല എന്നാണ് ഞാനിത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളം ഒരു പ്രശ്നമല്ല, വളമല്ല, നമുക്ക് വലിയ എഫേർട്ട് ഇല്ലാത്തതാണ്. എല്ലുപൊടി ചാണകപ്പൊടി ഒരു 100-150 രൂപയൊക്കെ ചിലവേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ഇതിന്റെ പരിപാടി. പിന്നെ വീട്ടിലെ വളങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെനിഫിറ്റ് കിട്ടും. ആൾക്കാരൊക്കെ എന്ത് പറയുന്നു ഇപ്പം ഈ ഒരു കൃഷിയും ഇതൊക്കെ കണ്ടിട്ട്? ഇപ്പൊ ഒത്തിരി ഫേമസ് ആയാലും ഒരുപാട് വാർത്തയിലും പത്രത്തിലും ഒക്കെ വന്ന് കണ്ടു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് വീട്ടുകാരുടെ നാട്ടുകാരുടെ അഭിപ്രായം ഒക്കെ? എല്ലാവർക്കും സന്തോഷമാണ്, നമ്മുടെ നാട് കുറച്ചുകൂടി പോപ്പുലർ ആയി. പിന്നെ ഒരുപാട് ജനങ്ങള് നമ്മളെ വിളിച്ചു, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് നല്ല വില കിട്ടിയിട്ട് നമ്മൾ കൊടുക്കാത്ത എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കൂടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. പറിച്ചിട്ടില്ല, എത്ര നാളായി ഇത് ഉണ്ടായി? നമ്മള് ഡേ ബൈ ഡേ നമ്മൾ പഴുത്ത് പറിച്ച് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ ആൾക്കാരാണ്. പിന്നെ വേറെ ജില്ലയിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ കൃഷി റിലേറ്റഡ് ആയിട്ടുള്ളത്, പിന്നെ സെലിബ്രിറ്റീസ്, എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ തൈ. നമ്മൾ ആ നഴ്സറി ത്രൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഒരു 2 വീക്സ് കഴിയുമ്പോൾ നമ്മളൊരു നല്ലൊരു ബാച്ച് ഇറക്കുന്നുണ്ട്. ഡേ ബൈ ഡേ നമ്മൾ ഇറക്കുന്നുണ്ട്. ഒരു വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള റേറ്റിലല്ല, 250-300, എല്ലാവർക്കും അഫോർഡബിൾ ആയി എല്ലാവരുടെ വീട്ടിലത് വെക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ തൈയോ? തൈ തൈ. അത് ശരി. അപ്പൊ ഇതിന്റെ തൈ ആർക്ക് വേണമെങ്കിലും ഒന്ന് വാങ്ങാം ഇവിടെ വന്ന്. ഇവിടെ വന്നിട്ട് നമ്മള് നഴ്സറി വെളിയത്ത് ഗാർഡൻസ് പറഞ്ഞിട്ട് നഴ്സറി ഉണ്ട്, റെപ്യൂട്ടായിട്ടുള്ള ഒരു നഴ്സറി ഉണ്ട്, അവര് ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അതെ. അപ്പൊ ആർക്ക് വേണമെങ്കിലും മേടിച്ച് വളർത്താവുന്നതേ ഉള്ളൂ? ജസ്റ്റ് 250-300 അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഇതുപോലെ തന്നെ വളരാൻ പറ്റും. തീർച്ചയായും. അത് ശരി. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതല്ലേ, വലിയ ഇലയോടുകൂടി ഒരു ചീര. പക്ഷെ ഈ ചീര ആർഷലിവിടെ പ്രത്യേകിച്ച് നട്ടുപിടിപ്പിച്ചു ഒന്നുമല്ല അല്ലേ. നട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞ ഇതൊക്കെ ഒരു മതിലിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കെളുത്ത് വന്നേക്കുന്നത്. ഇത് നാടൻ ചീരയാണല്ലേ? ഇത്രയും ഇലയുടെ വലിപ്പം നോക്കി.
അതുകൊള്ളാം. അപ്പൊ എനിക്ക് തോന്നുന്നു സ്ഥലത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത കൂടെ ഉണ്ടെന്നായിരിക്കും തോന്നുന്നത്. പ്രകൃതിയോട് സ്നേഹിച്ചു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് തിരിച്ച് ഡബിൾ ആയിട്ട് തരുന്നതിന്റെ ചെറിയ ചെറിയ എക്സാമ്പിളുകൾ ഒന്നാണ്. അടിപൊളി കറക്റ്റ് ഡയലോഗ്. അപ്പൊ ശരി ഹർഷലേ, താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു കാഴ്ച നമ്മുടെ നാട്ടുകാർക്കും ആൾക്കാർക്കും എല്ലാം ഒരുക്കിയതിലും നമ്മുടെ ചാനലിലൂടെ ഇതെല്ലാവരും കാണിക്കാൻ പറ്റിയതിലും നമ്മളോട് വന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചതിലും എല്ലാത്തിലും വളരെയധികം നന്ദി. തുടർന്ന് മുമ്പോട്ട് പോകട്ടെ, ഒരുപാട് നല്ല വ്യത്യസ്തമായ പഴങ്ങളും ചെടികളും പഴങ്ങളൊക്കെ ഇനിയും ഉണ്ടാവട്ടെ. അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത പഴങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും വരാം. അപ്പൊ ഇപ്പൊ ഒരു മുന്തിരിങ്ങ മാത്രമേ ഉള്ളൂ, ബാക്കി പഴച്ചെടികളെല്ലാം ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇനി ഒരുപാട് പഴങ്ങളും പൂക്കളും ഒക്കെ ഈ വീട്ടിൽ നിറച്ച് നിൽക്കട്ടെ. ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള പൂക്കളും പഴങ്ങളും ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു. എന്തായാലും ഇത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ച തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും വരാം, വന്ന് നിങ്ങൾക്ക് ഇന്നെ കാണാം. ഈ മുന്തിരിക്കൊലയൊക്കെ കണ്ട് ഇതിൽ നിന്നൊരു പഴമൊക്കെ പറിച്ച് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇത് ആലുവയിൽ തന്നെയാണ്. ഇതിൻ്റെ ലൊക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എന്നാൽ പിന്നെ ശരി, വളരെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. ബൈ.